ആ സെക്ഷൻ പ്രകാരം വൈകുന്നേരം 6 വരെ ചോദ്യം ചെയ്യുന്നത് അവരെ സ്ഥലത്ത് ചെയ്യുന്ന ചോദ്യം ചെയ്യണം. കൂലന്ദേവി ആണെങ്കിലും പോലീസിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഞാൻ അറിയണം ചോദിക്കാം, കൂലന്ദേവി ഒരു കുറ്റം ചെയ്തു, ഒരു കൊള്ളക്കാരിയാണ്, അവരെയാണെങ്കിലും പോലീസ് ഇങ്ങനെ തന്നെയാണോ ഇനി ചെയ്യാൻ പോകുന്നത്, അല്ലെ നാളെ ഇനി അങ്ങനെയാണോ ചെയ്യുന്നത്? ഇതൊക്കെ കാണുമ്പോഴാണ് മനുഷ്യന് ഈ സത്യം പറഞ്ഞാൽ പ്രതികരിച്ചു പോകുന്ന പല കാര്യങ്ങളും. ഈ കാവ്യമാധവനെയും കാവ്യമാധവന്റെ അമ്മയെയും ഒക്കെ ഇതിനകത്ത് ചോദ്യം ചെയ്യണം എന്ന് വന്നപ്പോഴാണ് ഐ ജി പിന്നെ എ ഡി ജി പി ആയിരുന്ന സെയ്ത്തിനെ പോലും എടുത്ത് മാറ്റിയത്. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. സെയ്ത്തിനെ മാറ്റിയത്, അതേപോലെ ഒരു പിന്നെ പരാതി, ഒരു കള്ളപ്പരാതി ആ ഒരു പിന്നെ ഫിലിപ്പ് ടി വർഗീസിനെ കൊണ്ട് അവിടെ കൊടുപ്പിച്ചത്, ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് സെയ്ത്തിനെ മാറ്റി കഴിഞ്ഞപ്പോ സെയ്ത്ത് ഒന്ന് വളരെ വ്യക്തമായി എ ഡി ജി പി ഈ കാവ്യ മാധവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റോപ്പിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഏതാണ്ട് 24 ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 24 30 എന്ന് എനിക്കറിയില്ല, ഏതാണ്ട് അത്ര എന്തായാലും 20 മുകളിലുണ്ട്. അത്രയും ഓഡിയോ ക്ലിപ്പുകൾ ഇവർക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് കാവ്യമാധവനുമായി ബന്ധപ്പെട്ട്. അതായത് ബാലചന്ദ്രകുമാർ കൊടുത്ത ഓഡിയോ ക്ലിപ്പുകൾ, ദിലീപിന്റെ ഫോണിൽ നിന്ന് കിട്ടിയ ചില ഓഡിയോ ക്ലിപ്പുകൾ, മഞ്ജു വാര്യരുടെ ചില മൊഴികൾ, ഇതെല്ലാം പിന്നെ സ്ക്രീനിലിട്ട് കാണിച്ചു കൊടുക്കണം. ഇതിന്റെ പിന്നെ മൊഴികളും ഈ മൊഴികൾ എടുക്കാൻ വേണ്ടി ഇതെല്ലാം പ്ലേ ചെയ്ത് കേൾപ്പിക്കണം. ഇതിനുള്ള സൗകര്യം എല്ലാം പത്മസരോവരത്തിലുണ്ടോ, അതോ ഇനി പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മൊത്തം ഇനി പത്മസരോവരത്തിലോട്ട് മാറ്റുക? ഈ പോലീസ് സംവിധാനം എന്താണെന്നുള്ളതും പോലീസിന്റെ ചോദ്യം ചെയ്യൽ എങ്ങനെയുള്ളതാണെന്ന് ഒക്കെ നമുക്കറിയാം. അതിലെ പോലീസ് ക്ലബ്ബിൽ അവരെങ്ങനെയാണ് ചെയ്യുന്നത്, ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത ആളെ മറ്റൊരാളെ എവിടെയാണ് ഇരുത്തുന്നത് ഒക്കെ അവിടെ ചോദ്യം ചെയ്യലിന് പോയിരുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാഴ്ച പറയുമ്പോൾ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു സ്ഥലത്ത്, ഒരു സ്വകാര്യ സ്ഥലത്ത് പോയിരുന്ന് ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെ ഒരു കേസിൽ ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഈ പോലീസ് സാക്ഷിയായി പിന്നെ വിളിപ്പിക്കാൻ നോട്ടീസ് കൊടുത്തോണ്ടാണല്ലോ ഇങ്ങനെ ആയത്. ഞാൻ ചോദിക്കട്ടെ, ഈ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ നാളെ കാവ്യമാധവൻ പ്രതിയാണെങ്കിലും അതും ഇതേപോലെയാണോ? രാവിലെ 5 മണിക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് അവിടുന്ന് ഇറങ്ങി പോരുമോ? പോയി പിന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി പോരും? അപ്പൊ ഇതൊന്നും അല്ല ഇതിന്റെ ഉള്ളിലുള്ളത്. ഈ കേസ് ഞങ്ങൾ അവരെ ചോദ്യം ചെയ്തു, ഞങ്ങൾ ഇവരെ ചോദ്യം ചെയ്തു, ഞങ്ങൾ മറ്റേത് അവിടെ പോയി ഇത് അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ 30-ാം തീയതിക്ക് മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, കോടതി പറഞ്ഞതുപോലെ ഒരു പാതി വെന്ത പിന്നെ റിപ്പോർട്ട് കൊടുക്കണം. പിന്നെയും ഞങ്ങൾ എന്ന് പറഞ്ഞ എത്രയോ പേര് പുതിയതായി ചാർജ് എടുത്ത, അതും അറിയാൻ വയ്യ. പുതുതായി ചാർജ് എ ഡി ജി പി ആണോ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു, ആരാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷണം നടത്തുന്നത്, ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്, ആരാണ് ഇതിന്റെ ഓഫീസർ എന്ന് ചോദിച്ചിട്ട് അവിടെ പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ അവിടെ പിന്നെ ഡി ജി പിക്ക് മറുപടി ഇല്ലായിരുന്നു. എന്താണ് ഡി ജി പിക്ക് മറുപടി ഇല്ല? ഡി ജി പിക്ക് അറിയില്ലേ ആരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്? ഇപ്പോ വൈകി പോലീസ് അന്വേഷണം വന്നിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ ഉന്നതർ ആര്, അത് എ ഡി ജി പിയെ മാറ്റിയതെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനിലാണ്. ഞാൻ പോലും ഹർജി കൊടുത്തത് ആ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ കോടതിയാണ് ചോദിച്ചത് ആരാണ് ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ആരാണ്, അത് ഇതുവരെ ചിന്തിച്ചില്ല ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളത്. ഞാൻ ഒരിക്കലും അന്വേഷണ സംഘത്തിൽ കുറ്റം പറഞ്ഞതല്ല, അന്വേഷണ സംഘം ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വളരെ വ്യക്തമായി ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ അവർക്ക് ഒരു ഒരു സംഗതി ഉണ്ട് കേരളത്തിൽ, എന്താ പറയുക, കേരളത്തിലല്ല മൊത്തം നിയമസഭയിൽ ഒബേ ദ ഓർഡർ എന്നൊരു കാര്യം പറയാറുണ്ട്. എന്താണ് ഈ ഒബേ ദ ഓർഡർ? മേലുദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം, മേലുദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കണം, ഇല്ലെങ്കിൽ തലയിലെ തൊപ്പിയോ അല്ലെ സസ്പെൻഷൻ ആണ് അല്ലെ സ്ഥലമാറ്റമാണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ നടന്നിരിക്കും. അതുകൊണ്ട് അവര് ഈ പറഞ്ഞതുപോലെ മേലുദ്യോഗസ്ഥര് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ പുതുതായി വന്ന എ ഡി ജി പി 2 മാസം കൂടെ ഉള്ളതാണ് പറയുന്നത് ഈ കേസിൽ അന്വേഷണം തീർക്കാൻ, അതല്ല അദ്ദേഹത്തിന് പെൻഷനാവാൻ, ഈ 2 മാസത്തിനുള്ളിൽ തീരാനുള്ള പെൻഷനാവാനുള്ള ആളിനെ ഈ സ്ഥലത്തേക്ക് കൊണ്ടിരുത്തിയത് തന്നെ ഈ കേസ് അട്ടിമറിക്കാനാണോ സംശയിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ചില ചോദ്യം ചെയ്യും. ഈ കാവ്യമാധവനെ സാക്ഷിയായിട്ടല്ല, ഈ പിന്നെ ഈ കാവ്യമാധവനെ സംശയമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ചോദ്യം ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ തീർച്ചയായിട്ടും ഇവിടെ നേരെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാമല്ലോ.